നമസ്കാരം മുഹമ്മദ് റിയാസിന്റെ ഒരു അഭിമുഖം കാണാനിടയായി അതിനിടയിൽ നികേഷ് കുമാറിന്റെ ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടി വളരെ പ്രസക്തമാണെന്ന് തോന്നി അതായത് പ്രണയിച്ച് പുനർവിവാഹം എന്ന നിലയ്ക്ക് വീണയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെ നേരെ കേൾക്കേണ്ടി വന്നത് ആ വിവാഹം ഒരു വിവാഹമല്ല മുസ്ലിമും ഹിന്ദുവുമായതിന്റെ പേരിൽ അതിനെ മുസ്ലിം ലീഗിനെ പോലെ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞ പേര് വ്യഭിചാരമെന്നാണ് ഇത് കേൾക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് റിയാസ് അതിനകത്ത് ഒന്ന് രണ്ട് വാചകങ്ങൾ പറയുന്നത് കേൾക്കാനിടയായി തീർത്തും നമ്മുടെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എതിരഭിപ്രായം എതിര് ചേരിയിൽ നിൽക്കുന്നവരോട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം പക്ഷേ വീട്ടിലിരിക്കുന്നവരെ അവഹേളിക്കുമ്പോൾ അവർ ഇത് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന മനോനില എന്താണെന്ന് മനസ്സിലാക്കാൻ ശേഷി ഉണ്ടാകുന്നതാണ് ഒരു മനുഷ്യന്റെ പ്രാഥമിക ഗുണമെന്ന് പറയുന്നു അത് ഇവൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിലായിക്കോട്ടെ വീട്ടിലിരിക്കുന്നവരെ വലിച്ചിഴച്ച് ഒരു പൊതുവേദിയിലൊക്കെ ചില സങ്കുചിത ചിന്താഗതിക്കാർ അല്ലെങ്കിൽ നിങ്ങളെപ്പോലത്തെ വെളിവില്ലാത്ത ചിന്താഗതിക്കാരുടെ ഒരു ആൾക്കൂട്ടത്തിന് മുന്നിലേക്ക് നാല് കൈയടിക്ക് വേണ്ടി രണ്ടു പേർ തമ്മിലുള്ള വിവാഹത്തെ വ്യഭിചാരമെന്ന് പറയുമ്പോൾ ആ വാക്ക് കേൾക്കാനിടവരുന്ന ഒരു സ്ത്രീയുടെ മനോഭാവത്തെക്കുറിച്ച് റിയാസ് പറയുന്നുണ്ട് അതായത് രാഷ്ട്രീയം കണ്ടുവളർന്നതാണെങ്കിലും അതിൽ പ്രവർത്തിച്ച് പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് പിണറായിയുടെ മകളായ വീണ എന്ന് പറയുന്നത് അവരുടെ വിവാഹത്തെ വ്യഭിചാരമെന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കേൾക്കണ്ട എന്ന് വിചാരിച്ചാൽ പോലും കയ്യിലുള്ള ഫോണുകളിലൂടെ ഇതൊക്കെ കാണേണ്ടിയും കേൾക്കേണ്ടിയും വന്നു പോകാം അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ സ്വാഭാവികമായി ഉത്തരം കിട്ടാവുന്ന ഒരു കാര്യമാണ് അത് കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിലല്ല കുഞ്ഞാലിക്കുട്ടിയൊക്കെ റെജീന വിഷയത്തിൽ ചെന്നുപെടുമ്പോൾ അവരുടെ വീട്ടുകാർ കണ്ടത് എന്തവസ്ഥയിലാണോ ഇന്നും അത് അവർ ഓർക്കുമ്പോൾ എന്ത് മനോഭാവത്തിലാണോ അത് കാണുന്നതെന്ന് ഒന്ന് പരിശോധിച്ചാൽ കൃത്യമായി അതിനുള്ള ഉത്തരം കിട്ടാവുന്നതാണ് എന്ന് കരുതി 24 മണിക്കൂറും ഇതെല്ലാം അംഗീകരിക്കുന്നവരാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഭാര്യയെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ മകൾ ഉണ്ടെങ്കിൽ മകളൊക്കെ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഗുട്ടൻസ് പിടികിട്ട് ആ നിലയ്ക്ക് തന്നെയാണ് റിയാസ് എന്ന വ്യക്തി അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പ്രണയിക്കാൻ പാടില്ല എന്നല്ല അല്ലെങ്കിൽ അദ്ദേഹം ആദ്യം കഴിച്ച വിവാഹം ഇവർ രണ്ടുപേർക്കും യോജിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് അത് നിയമപരമായി ഡിവോഴ്സ് ചെയ്യുന്നു അതിനുശേഷം അവരുടെ രീതികൾക്ക് ഇഷ്ടപ്പെട്ട രണ്ടുപേർ തമ്മിൽ വിവാഹം കഴിക്കുന്നു ഇത് നിങ്ങളുടെ മതക്കണ്ണിൽ നോക്കിയപ്പോൾ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മതം നിങ്ങളെ പഠിപ്പിച്ചത് അത്തരം വിവാഹം വ്യഭിചാരമാണെന്നെങ്കിൽ അത് നിങ്ങളുടെ വിവരക്കേടിൻ്റെ ഭാഗം മാത്രമാണ് പൊതുസമൂഹം കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട് റിയാസ് പറഞ്ഞൊരു വാചകം അതായത് ഈ പച്ച മാംസത്തെ ജീവനോടെ ഇരിക്കുമ്പോൾ കടിച്ചു പറിക്കുന്നൊരു വേദനയുണ്ട് എത്രയെന്ന് പറഞ്ഞാലും വീട്ടിലിരിക്കുന്നവർ അവരുടെ മക്കൾ ഇവരെയൊക്കെ അനാവശ്യമായി ഒരു കാരണവുമില്ല അവരുമായി ഒരു ബന്ധവുമില്ല അവർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നില്ല ഒരു വ്യക്തിയോടുള്ള എതിർ രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ ഇത്തരം പ്രവർത്തനങ്ങൾ കാണിക്കുന്നതിന് ഒറ്റ വാക്കാണ് മലയാളത്തിൽ പറയാൻ പറ്റുന്നത് ചെറ്റത്തരം അതൊരു അൺപാർലമെൻ്ററി വേർഡാണെങ്കിൽ കൂടിയും പറയേണ്ടി വരുന്നത് അതൊരാൾ അനുഭവിച്ചു കഴിയുമ്പോൾ അവർ വീട്ടിൽ ചെല്ലുമ്പോൾ നിരപരാധിയായ ഒരു വ്യക്തിയെ ഇത്തരത്തിൽ വലിച്ചിഴച്ച് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവഹേളിക്കുകയാണ് ഒരു രണ്ട് കൈയടിക്കോ അല്ലെങ്കിൽ തീ ആവേശം കൂട്ടാൻ വേണ്ടി പറയുന്ന ചില വാചകങ്ങൾ വെളിവില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരുടെ എല്ലില്ലാത്ത നാവിൽ നിന്ന് വരുന്ന വിവരക്കേടാണ് അത്തരം പരാമർശങ്ങൾ ഒരു സംശയവുമില്ല കുടുംബജീവിതത്തിലുള്ളവരെ ഒരു രാഷ്ട്രീയമായ ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി അവഹേളിക്കുന്ന ഒരവസ്ഥ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല ഇപ്പൊ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ബി ജെ പിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ പോലും മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണയ്ക്ക് ഇതിൽ ബന്ധമുണ്ട് കമലയ്ക്ക് ഭാര്യ കമലയ്ക്ക് ബന്ധമുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരാളെ മാക്സിമം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവഹേളിച്ച് നിർത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പറയുന്നത് പക്ഷേ ആ കേസിൻ്റെയൊക്കെ ഏറ്റവും അവസാനം കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഈ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും ഒരു കഴമ്പില്ല എന്ന് കാണുമ്പോൾ ഒരു മാപ്പെങ്കിലും പറയുന്നത് കേവലം ഒരാളുടെ അന്തസ്സിന് ചേർന്ന പരിപാടിയാണ് ഇതൊന്നും ചെയ്യാത്ത വ്യക്തി ഇവരെയൊക്കെ എന്തുകൊണ്ട് സമൂഹം അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് വിവരക്കേടിൻ്റെ രാഷ്ട്രീയം അതൊക്കെയാണ് റിയാസിൻ്റെ ഈ വാചകങ്ങൾ കേട്ടപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊരു കാര്യം അത് റിയാസിൻ്റെ ഭാര്യയായി പോയതുകൊണ്ട് വീണയ്ക്കെന്ന് മാത്രമല്ല ലോകത്ത് ഒരു സ്ത്രീക്ക് നേരെയും അത്തരത്തിലുള്ള പരാമർശങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മതത്തിൻ്റെയോ മറ്റെന്തിൻ്റെ പേരിലോ നടത്താൻ പാടില്ല തന്നെ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് വിവാഹം എന്ന് പറയുന്നത്
അത് മന്ത്രി ആയതിന്റെ പേരിലോ മുഖ്യമന്ത്രിയുടെ മകളായതിന്റെ പേരിലോ അവർക്കതൊന്ന് നിഷേധിക്കാൻ ഈ നാട്ടിൽ ഒരു നിയമവും പറയുന്നില്ല അങ്ങനെ പറയുന്ന ഏതെങ്കിലും മതനിയമങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെ നിയമമുണ്ടെങ്കിലോ അതിനെ ഈ നാടിനെ ഇനി അംഗീകരിച്ചു തരാനോ അനുസരിക്കാനോ സൗകര്യമില്ല തന്നെ അതിനെ കെട്ടിപ്പൊതിഞ്ഞു നടക്കുന്നവർ നിങ്ങൾ അങ്ങോട്ട് അംഗീകരിച്ചാൽ മതി നിങ്ങളുടെയൊക്കെ കുടുംബത്തിലും നിങ്ങളുടെ പാർട്ടിയിലുള്ളവരൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തതൊക്കെ കണ്ണടച്ചു വെച്ചിട്ട് മറ്റൊരാളെ എതിർ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇത്തരം തോന്നിവാസം കാട്ടിയാൽ ഇനി അത് സമൂഹം ചോദ്യം ചെയ്യുമെന്ന് റിയാസിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുകയാണ് നിലപാടുള്ള രാഷ്ട്രീയക്കാർ വിമർശിക്കാൻ പദസമ്പത്തുള്ളവർ ആരും ഇത്തരം വിഷയങ്ങളെ ചെകഞ്ഞു പോകാറില്ല നിങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരു മൈലേജ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം വാചകങ്ങൾ ഓരോ കുടുംബ ജീവിതത്തിൽ ഒരു വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നുണ്ട് എന്ന് റിയാസിന്റെ വാക്കുകൾ വ്യക്തമാവുകയാണ് അതുകൊണ്ട് ഈ തോന്നിവാസമൊക്കെ വിളിച്ചു പറയുന്നതിനു മുന്നേ സ്വന്തം വീട്ടിലുമുണ്ട് ഭാര്യയും അമ്മയും പെൺമക്കളും ഒക്കെ ഉണ്ട് എന്ന ചിന്തയിൽ വേണം നേതാക്കന്മാർ ഇത്തരം വർത്തമാനങ്ങൾ പറയാൻ അപ്പോഴേ ആ രീതിയിലൊക്കെ ചിന്തിക്കുമ്പോഴേ നിങ്ങളുടെ നാവിൽ നിന്ന് അത്തരം വാക്കുകൾ പുറത്തേക്ക് വരാൻ അറപ്പുണ്ടാകത്തുള്ളൂ അതൊരു തിരിച്ചറിവായിട്ട് ഓരോ നേതാക്കന്മാരും കൊണ്ടുനടക്കുന്നത് നിങ്ങളുടെ തന്നെ ഇമേജിനെ നല്ലതായിരിക്കുമെന്ന് പറയേണ്ടി വരികയാണ്।